പിണറായി വിജയനെ നയവൈകല്യങ്ങളും അഴിമതിയും കെടുകാര്യസ്ഥീതിയും അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള അധികാരവും അധിക പ്രസവവും ഒക്കെ ഞങ്ങളിവിടെ വോട്ടാക്കുകയാണ് പെൻ സാധാരണക്കാരൻ്റെ പരിശോധിക്കും കൊടുക്കാത്തത് ഞങ്ങളിവിടെ പ്രചരണം നടത്തുകയാണ് സാധാരണക്കാരൻ്റെ സാധാരണക്കാരൻ്റെ നമ്മുടെ വാവലി സ്റ്റോറിൽ സാധനമില്ലാത്തത് ഞങ്ങളിവിടെ വിഷയമാക്കുകയാണ് ഇവിടെ വെള്ളക്കരവും വൈദ്യുതിക്കരവും ഞങ്ങൾ വിഷയമാക്കുകയാണ് ഇവിടെ മകൾക്ക് വേണ്ടി ജോലിയെടുക്കാതെ മാസപ്പടി ഉണ്ടാക്കിയത് ഞങ്ങളിവിടെ വിഷയമാക്കുകയാണ് അതൊക്കെ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായുള്ള ഒരു വിധിയിത്തായി ഇത് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രചാരണം തന്നെയാണ് ഞങ്ങളുടെ ഭാഗത്തുള്ളത് അതുതന്നെയാണ് ഞങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഞങ്ങൾ പറഞ്ഞത് തൃക്കാക്കരയിൽ നാലരട്ടി വോട്ടായി സോറി തൃക്കരയിൽ രണ്ടരട്ടി വോട്ടായി പുതുപ്പള്ളിയിൽ നാലരട്ടി വോട്ടായി ഇവിടെയും ഞങ്ങൾ പറയുന്നത് ചരിത്ര വിജയത്തിലേക്ക് പോകുമെന്നാണ് എന്താണ് ചരിത്ര വിജയം പാലക്കാട് ഇതുവരെയും ഉണ്ടാവാത്ത ഒരു ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ പോകുന്നത് കൈനെയും ചെയ്യും ഇതിൽ തൊട്ടടുത്ത് ഞാൻ വീണ്ടും പറയാം തൊട്ടടുത്ത് രണ്ടാമത്തെ ഒരു തെരഞ്ഞെടുപ്പ് പോളിങ് കഴിഞ്ഞല്ലോ തൃക്കാക്ക നമ്മുടെ ചേക്കരയിൽ ചിലക്കരയിൽ അദ്ദേഹം മാത്രം കഴിഞ്ഞ തൊണ്ണൂറ്റാറ് മുതൽ സി പി എം മാത്രം ജയിച്ചിരിക്കുന്ന സ്ഥലമാണല്ലോ അവിടെയും ഞങ്ങൾ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രയോജനം നടത്തി അവിടെ ഇവിടെ അവിടെ ഒന്നും ഉന്നയിക്കാത്ത ഒരു ഒരു പുതിയ നരേറ്റീവ് ഇവിടെ വരികയാണ് ഇവിടെ അതെല്ലാം മാറ്റി വെക്കുകയാണ് ഇവിടെ വ്യാജ വോട്ട് ആരാ പറയുന്നത് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ ആരാണ് സി പി എം നിയമിക്കുന്നത് ആരാണ് തെരഞ്ഞെടുപ്പിൻ്റെ കമ്മീഷന് ഉദ്യോഗസ്ഥരെ കൊടുക്കുന്നത് അല്ലെ പി എമ്മിൻ്റെ ആരോപിച്ചത് അതേ തൃശൂര്

ആ നെക്സസിൻ്റെ പ്രവർത്തനമാണ് അവിടെ നടന്നതെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്നത് ആ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയുള്ള അവിടെ പ്രവർത്തനമാണ് ഇവിടെ എല്ലാ വിഷയങ്ങളെയും അവർ മാറ്റി നിർത്തുകയാണ് അങ്ങനെ മാറ്റി നിർത്തി ബി ജെ പിക്ക് ഒരു പരിവേഷമുണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഞങ്ങളിവിടെ പറയുന്നു ബി ജെ പി ഞങ്ങളെ ഇവിടെ രണ്ടാം സ്ഥാനത്തുണ്ടെങ്കിൽ പോലും ഞങ്ങളീ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് എതിരെയുള്ള പ്രചരണമല്ല ഞങ്ങളീ തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ്റെ പിണറായിസത്തിനെതിരെയുള്ള വിജയ വിജയമാണ് തെരഞ്ഞെടുപ്പായി ഞങ്ങൾ കാണുകയാണ് ആ തെരഞ്ഞെടുപ്പ് പിണറായി സ്വം കേരളത്തിൽ എല്ലാവരാലും ഇത് ഞാൻ ചോദിക്കട്ടെ ഏറ്റവും വലിയ ദിവ്യ ദിവ്യയുടെ രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയേക്കാൾ മുഖ്യ ശത്രുപത്തിയഞ്ച് ശതമാനം മാത്രം വോട്ടുള്ള എന്തുകൊണ്ടാണ് നിയാസ് ഞാൻ ഒരു കാര്യം പറയാ ഇത് കേരളത്തിൽ നടക്കുന്ന സംസ്ഥാന സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും ആണ് എൽ ഡി എഫ് ഭരിക്കുന്നു യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുന്നു അപ്പോൾ സംസ്ഥാന നിയമസഭയിലേക്ക് പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് സംസ്ഥാന രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ട ഇടമെന്ന നിലയ്ക്കാണ് ഞങ്ങളത് പറയുന്നത് ഞങ്ങൾക്കറിയാമല്ലേ ബി ജെ പിക്ക് എതിരെ ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്ക് എതിരായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറുപടി പറഞ്ഞില്ലല്ലോ അനിൽകുമാർ കേരളത്തിലെ മുഖ്യമന്ത്രി ബി ജെ പിക്ക് എതിരെ ശബ്ദമുയർത്തു പിണറായി വിജയൻ എന്താണെന്ന് അറിയാമോ ബി ജെ പി നിങ്ങൾ രണ്ട് കക്ഷികൾക്കും എതിരെ നടന്ന പ്രചാരണം എന്താണ് നിങ്ങൾ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് നിങ്ങൾ ഒറ്റ മുന്നണിയുടെ പാർട്ടിയാണ് നിങ്ങൾ പരസ്പരം ഒത്തുകളിയാണ് വക്കഫ് വിഷയം ആളിക്കത്തിക്കുകയാണ് പാലക്കാട് എന്തുകൊണ്ടാണ് എന്താ പറയുന്നത് അറിയാമോ കൽപ്പാത്തിയും നൂറണിയും എല്ലാം വക്കഫ് ഭൂമിയായി ക്ലെയിം ചെയ്യപ്പെട്ടു എന്ന വ്യാജ പ്രചാരണം ഈ പാലക്കാട്ട് നടന്നുണ്ട് അവരുടെ വക്താക്കൾ പോലും അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾക്കപ്പോഴും ബി ജെ പിയുടെ പ്രചാരണം വിഷയമല്ല നിങ്ങൾക്ക് സി പി എം ആണോ മുഖ്യശത്വം അങ് 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 പറഞ്ഞത് പാലക്കാടിൻ്റെ ഒരു ചരിത്രം ഞാൻ പറയാം അങ്ങ് പറഞ്ഞൊരു മറുപടി പറഞ്ഞതിന് മുമ്പ് പാല പാലക്കാട് കൽപ്പാത്തി കൽപ്പാത്തി രഥോത്സവം നടന്നിരിക്കുന്ന സമയമാണ് കൽപ്പാത്തി തെരുവിലൂടെ അവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്ന് കോൺഗ്രസ്സിന് നേതൃത്വത്തിൽ നടത്തുന്ന സമരമാണ് അത് നൂറ് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന സമരത്തെ തുടർന്ന് അന്നത്തെ മദ്രാസ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരമാണ് കൽപ്പാത്തി തെരുവിൽ ഇന്ന് നടക്കുന്ന രീതിയിലുള്ള രഥോത്സവം എല്ലാ വിഭാഗക്കാർക്കും പങ്കെടുക്കാൻ കഴിയുന്ന രഥോത്സവം ഉണ്ടാക്കിയതിന് നേതൃത്വം നൽകിയത് അന്നത്തെ കോൺഗ്രസ് നേതൃത്വമാണ് അതേ കോൺഗ്രസ് ഒരു കാര്യം ഇവിടെ പറ അങ്ങ് പറഞ്ഞത് നന്നായി ഇവിടെ ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന നെറേറ്റീവ് എന്താ ഞാൻ രണ്ടാഴ്ചക്കാലം കേരളത്തിലെ കേരളത്തിലെ പ്രമുഖമായ യു ഡി എഫ് അതിലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തങ്ങളടക്കം പിഞ്ഞാലിക്കുട്ടി അടക്കം യു ഡി എഫിൻ്റെ നേതാക്കന്മാരടക്കം കോൺഗ്രസിൻ്റെ പ്രസിഡൻ കെ പി സി പ്രസിഡന്റ് അടക്കം ഞങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ഒഴി അവിടെ മുനമ്പത്ത് ഒരാളെയും ഒഴിവാക്കരുത് ഒരാളെയും അവരെ അവരെ അവരുടെ കൈവശ ഭൂമിയിൽ നിന്നും ഒഴിവാക്കാൻ പാടില്ല സർക്കാർ നിയമപരമായ നടപടിയെടുക്കണം അവരുമായി ചർച്ച ചെയ്യണം രണ്ടാഴ്ച ആ ഫയലിന് പോലെ അടയിരിക്കുന്നത് പോലെ കേരളത്തിലെ മുഖ്യമന്ത്രി അടയിരുന്നു എന്തിനു വേണ്ടിയാ വർഗീയമായി ഇവിടെ ചേരിതിരിവ് ഉണ്ടാക്കണം ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം ആ തരംഗം പ്രചരണ രംഗത്ത് അവർക്കൊരു വിഷയമാക്കി പാലക്കാട് ഉണ്ടാക്കണമെന്ന സി പി എമ്മിൻ്റെ നെറേറ്റീവ് ആ നരേറ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത് ഇപ്പോൾ ഒരു ഒരു നടത്തിയ ചർച്ച എന്താ രണ്ടാഴ്ച മുമ്പ് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ മൂന്നാഴ്ച മുമ്പ് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ നിലപാട് പരസ്യമായി മുഖ്യമന്ത്രിയെ ഞങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയല്ലോ മുഖ്യമന്ത്രി അനങ്ങി ഇപ്പോൾ അനങ്ങുന്നു ഇപ്പൊ അനങ്ങുന്നത് ഞങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ബി ജെ പിക്ക് അടിക്കാൻ വടികൊടുക്കുകയും ചെയ്യുന്ന ഞാൻ ചോദിക്കട്ടെ വക്കഫ് വക്കഫ് എതിരായി ഒരു നിയമനിർമ്മാണം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലപാടെടുത്തു പക്ഷേ കേരളത്തിൽ മുനമ്പക്കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും എടുത്ത നിലപാട് അവിടെ വക്കഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പാവപ്പെട്ടവർ കൈവശിപ്പിക്കുന്ന ഭൂമികളിൽ നിന്നും കുടിയിറക്കരുത് എന്ന നിലപാടെടുത്തു ഞങ്ങൾക്ക് രണ്ട് സ്ഥലത്തും എടുക്കാനുള്ള നിലപാട് സുതാര്യമായ നിലപാടാണ്